അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏഴാം ക്ലാസ്സിലെ അറബിക് യൂണിറ്റ് 2 വർക്ക്ഷീറ്റ് നമ്പർ 4 നമ്പർ 5 ആണ് സലാഹ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. എന്താണ് വർക്ക്ഷീറ്റ് 4 നമുക്ക് ചെയ്യാനുള്ളത്? യുഹാവിലു നബീലുൻ അൻ യുഇദ ബഅദ ലാഇഹാത്തിൽ ഇർഷാദാത്തി. നബീൽ ചില നിർദ്ദേശങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നുസാഇദുഹു, നമുക്കവനെ സഹായിക്കാം. ബി ഇഖ്തിയാരി അൽഫാദിൽ മുനാസിബത്തി, യോജിച്ച പദങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഇൽബസിൽ ഹൂദത്ത, നീ ഹെൽമറ്റ് ധരിക്ക്. ഇൻദ റുകൂബി അൽ ഹാഫിലത്തി അസ്സയ്യാറത്തി അൽ ജവ്വാരത്തി. അവിടെ ശരിയായ ഉത്തരം അൽ ജവ്വാരത്തി. റോവിംഗിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നീ ഹെൽമറ്റ് ധരിക്ക്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ലാ തൽഅബ്, നീ കളിക്കരുത്. ഫിൽ മൈദാനി, ഫി ശാരിഇ, ഫിൽ മൽഅബി. ഈ മൂന്ന് ഓപ്ഷൻസുകളാണുള്ളത്. ശരിയായ ഉത്തരം ഫി ശാരിഇ, റോഡിൽ നീ കളിക്കരുത്. മൂന്നാമത്തെ ശ്രദ്ധിക്കൂ. സാഇദിൽ അതുഫാല വൽ കിബാറ, ചെറിയ കുട്ടികളെയും പ്രായമായവരെയും നീ സഹായിക്ക്. അല ഉബൂരി, അല ലഅബി, അല നൗമി. ഈ മൂന്ന് ഉത്തരങ്ങളാണ് അവിടെ ഉള്ളത്. ശരിയായ ആൻസർ അല ഉബൂരി ശാരിഇ, റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കൂ. അടുത്ത ശ്രദ്ധിക്കൂ. ഡാഷ് എന്നുള്ളടത്ത് ഖുദ് ആണോ ഉത്തുറുക്കാണോ ലാത്ത തുറുക്കാണോ? അൽ മുഹാത്തഫത്ത, ടെലിഫോൺ. അസ്നാ അൽ ഖിയാദത്തി, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞ ടെലിഫോൺ? ഹുദ്, നീ ടെലിഫോൺ എടുക്ക്, അല്ലെങ്കിൽ ടെലിഫോൺ ഉപേക്ഷിക്ക്. ലാത്ത തുറുക്ക്, നീ ഉപേക്ഷിക്കരുത്. ശരിയായ ആൻസർ ഉത്തുറുഖ്. ഉത്തുറുഖ് അൽ മുഹാത്തഫത്ത അസ്നാ അൽ ഖിയാദ. അടുത്തത് ശ്രദ്ധിക്കൂ. ഇംഷി, നീ നടക്ക്. അല മമറിൽ മുഷാത്തി, വസ്തി ശാരിഇ, ഷിമാലി ശാരിഇ. റോഡിന്റെ മധ്യത്തിലൂടെ നടക്ക്. ഏതാണ് ശരിയായ ഉത്തരം? ഷിമാലി ശാരിഇ, റോഡിന്റെ ഇടത് ഭാഗം ചേർന്നുകൊണ്ട് നടക്കുക. റോഡിന്റെ ഇടത് ഭാഗത്തിലൂടെ നടക്കുക. അടുത്ത ശ്രദ്ധിക്കൂ. ഔക്കിഫി സയ്യാറത്ത, നീ കാറ് പാർക്ക് ചെയ്യ്. ഫി മഅബരിൽ മുഷാത്തി, ഫി മിൻതഖത്തിൽ വുഖൂഫി, ഫി വസ്തി ശാരിഇ. ശരിയായ ആൻസർ ഫി മിൻതഖത്തിൽ വുഖൂഫി, പാർക്കിൻ മേഖലയിൽ. പാർക്കിംഗ് മേഖലയിൽ നീ കാർ പാർക്ക് ചെയ്യൂ. ഇതാണ് നാലാമത്തെ വർക്ക് ഷീറ്റിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട വർക്ക്. അഞ്ചാം വർക്ക് ഷീറ്റ് ശ്രദ്ധിക്കൂ. അഞ്ചാം വർക്ക് ഷീറ്റിൽ നമുക്ക് ചെയ്യേണ്ടത് നഖ്റഉ ജുമല താലിയത്തി, താഴെയുള്ള സെന്റൻസുകൾ നമുക്ക് വായിക്കാം. വ നക്തുബു, നമുക്ക് എഴുതാം. കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ. ഏതാണ് ഉദാഹരണം? ഒന്നാമത്തത് നോക്കൂ. ലാ യദ്ഹബു ജാസിറുൻ, ജാസിർ പോകുകയില്ല. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. അപ്പൊ അതിന് ഏത് രൂപത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. യാ ജാസിർ, യാ ജാസിറെ, ഇദ്ഹബ്, നീ പോ. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. അപ്പൊ ഉദാഹരണത്തിൽ ഈ കാണിക്കപ്പെട്ടതുപോലെ, ഈ കാണിച്ചതുപോലെയാണ് നമുക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കൂ, പറഞ്ഞു നോക്കാം. ലാ യഖ്റഉ സലീമുൻ അദ്ദർസ, സലീം പാഠം വായിക്കൂല. എങ്ങനെ അവിടെ നമ്മൾ ചെയ്യാ? യാ സലീമു ഇഖ്റഉ അദ്ദർസ, സലീമെ നീ പാഠം വായിക്ക്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ലാ യസ്തൈഖിളു മാജിദുൻ മുബക്കിറൻ, മാജിദ് നേരത്തെ ഉണരൂല. അവിടെ എങ്ങനെ നമ്മൾ ചെയ്യുക? യാ മാജിദ് ഇസ്തൈഖിൽ മുബക്കിറൻ. അടുത്തത് നോക്കൂ. ലാ യശ്റബുൽ വലദുൽ മാ, കുട്ടി വെള്ളം കുടിക്കൂല.
അവിടെ എങ്ങനെ വർക്ക് ചെയ്യുക? യാ വലദു ഇഷ്റബിൽ മാഅ, നീ വെള്ളം കുടിക്ക്. അടുത്തത് ലാ യക്തുബു ദാരിസു അൽ വാജിബൽ മൻസിലിയ, വിദ്യാർത്ഥി ഹോംവർക്ക് എഴുതൂല. അവിടെ എങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുക? യാ ദാരിസു ഉക്തുബിൽ വാജിബൽ മൻസിലിയ, നീ ഹോംവർക്കുകൾ എഴുതും. അടുത്ത ശ്രദ്ധിക്കൂ, ലാ യർജിഉ ഫായിസുൻ മിനൽ മൽഅബി ഖബ്ല അൽമഗ്രിബി, ഫായിസ് കളിസ്ഥലത്ത് നിന്ന് മഗ്രിബിന്റെ മുമ്പ് മടങ്ങൂല. അവിടെ എങ്ങനെ എഴുതുക? യാ ഫായിസു ഇർജിഉ മിനൽ മൽഅബി ഖബ്ല അൽമഗ്രിബി, നീ മഗ്രിബിന്റെ മുമ്പ് കളിസ്ഥലത്ത് നിന്ന് മടങ്ങൂ. അടുത്തത് നോക്കൂ, ലാ യാകുലു മുനീറുൻ മഅൽ ഉസ്ര, മുനീർ കുടുംബത്തോടുകൂടി ഭക്ഷിക്കൂല. അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുക? യാ മുനീറു ഉഉക്കുൽ മഅൽ ഉസ്ര, നീ കുടുംബത്തോടുകൂടി ഭക്ഷിക്കൂ. അടുത്ത നോക്കൂ, ലാ യഗ്സിലു നബീറുൻ അൽ മലാബിസ, നബീൽ വസ്ത്രങ്ങൾ കഴുകൂല. അവിടെ എങ്ങനെ എഴുതുക? യാ നബീലു ഇഹ്സിൽ അൽ മലാബിസ, നീ വസ്ത്രങ്ങൾ കഴുകൂ. അടുത്ത നോക്കൂ, ലാ യുനദ്ദിഫു ത്തിഫ്ലുൽ അസ്നാൻ, കുട്ടി പല്ലുകൾ വൃത്തിയാക്കൂല. അവിടെ എങ്ങനെ വർക്ക് ചെയ്യുക? യാ ത്തിഫ്ലു നദ്ദിഫ് അൽ അസ്നാന, നീ പല്ലുകൾ വൃത്തിയാക്കുക. അടുത്ത നോക്കൂ, ലാ യഖൂലു റഫീഖുൻ അൽ ഹഖ്, റഫീഖ് സത്യം പറയൂല. അവിടെ എങ്ങനെ വർക്ക് ചെയ്യുക? യാ റഫീഖു ഖുലിൽ ഹഖ്, നീ സത്യം പറയൂ. ഇങ്ങനെയാണ് ഈ അഞ്ചാം വർക്ക് ഷീറ്റ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഇൻഷാല്ലാ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.